നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നടിയെഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ദിലീപിന്റെ അഭിഭാഷകർ നിയമവിരുദ്ധമായി ഇടപെട്ടെന്നും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടി ആക്രമണത്തിനിരയായ നടി ബാർ കൌൺസിലിന് നൽകിയ പരാതിയിൽ മറുപടി നൽകി സീനിയർ അഡ്വക്കേറ്റായ ബി രാമൻപിള്ള അഭിഭാഷക നിയമത്തിന് വിരുദ്ധമായി താൻ ഇടപെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി നടൻ ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കേരള ബാർ കൗൺസിലിന് മറുപടി നൽകി നടിയുടെ പരാതിയെ തുടർന്ന് പരാതിയുടെ പകർപ്പ് ആരോപണ ആരോപണവിധേയരായ അഭിഭാഷകർക്ക് നൽകിയാണ് കേരള ബാർ കൗൺസിൽ മറുപടി തേടിയിരുന്നത് തുടർന്നാണ് ബി രാമൻപിള്ള മറുപടി നൽകിയത് അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ മറുപടിയുടെ പകർപ്പ് ബാർ കൗൺസിൽ നടക്ക് നൽകി വിശദീകരണം തേടും അതേസമയം നടിയാക്രമിച്ച കേസിൽ തുടരന്വേഷണം പൂർത്തിയാക്കാൻ മൂന്ന് മാസം കൂടി സമയം തേടി സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് ഹർജി മാറ്റിയത് അന്വേഷണം പൂർത്തിയാക്കി വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി അനുവദിച്ചിരുന്ന സമയം മുപ്പതിന് അവസാനിച്ചിരുന്നു എന്നാൽ ഫോണുകളിൽ നിന്നും മറ്റും ലഭിച്ച ഡാറ്റയുടെ പരിശോധന പൂർത്തിയായിട്ടില്ലെന്നും ശേഖരിച്ച തെളിവുകളിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കൂടുതൽ സമയം ചോദിച്ച ഹൈക്കോടതിയെ സമീപിച്ചത് കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ പ്രധാന തൊണ്ടി മുതലായ ദൃശ്യങ്ങൾ എട്ടാം പ്രതി നടൻ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുമായി ഒത്തുനോക്കണമെന്ന് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പ്രതിഭാഗം ചോർത്തിയെടുത്തെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് അത് പരിശോധിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് പീഡന ദൃശ്യങ്ങൾ നേരിൽ കണ്ട് അതിലെ സംഭാഷണങ്ങളും സൂക്ഷ്മമായ വിശദാംശങ്ങളും എഴുതിയെടുത്തതുപോലുള്ള നാല് പേജുകളുടെ ഫോട്ടോയാണ് അനൂപിന്റെ ഫോണിന്റെ പരിശോധനയിൽ വീണ്ടെടുത്തത് ദൃശ്യങ്ങൾ ആവർത്തിച്ചു കണ്ടാൽ മാത്രമേ ഇത്തരത്തിൽ പകർത്തിയെഴുതാൻ കഴിയുകയുള്ളൂ എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് പ്രതിഭാഗം വിചാരണ കോടതിയെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെന്ന് ധനിപ്പിക്കുന്ന സംഭാഷണം അടങ്ങിയ ശബ്ദരേഖയും പ്രോസിക്യൂഷൻ കോടതിയിൽ കേൾപ്പിച്ചു ഇതിൽ കോടതിയുടെ പേര് പറയുന്നില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു എന്നാൽ പ്രതിഭാഗത്തിന്റെ നീക്കങ്ങളെ തുടർന്ന് വിചാരണ കോടതി സ്വാധീനിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു പ്രതിയായ നടൻ ദിലീപ് അതിനും ശ്രമം നടത്തിയെന്നതിനുള്ള തെളിവാണ് ശബ്ദരേഖ കേൾപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ വിശദീകരിച്ചു ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം ഇന്നലെ പൂർത്തിയായി അതിനിടെ അതിജീവിത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് നടൻ സിദ്ദിഖിന്റെ ചോദ്യവും വിവാദത്തിന് വഴിമരുതിട്ടു മറുപടി പറഞ്ഞ് അത്രയ്ക്ക് തരം താഴാനില്ലെന്ന നടി റിമാ കലിംഗൽ തുടങ്ങി പലരും രംഗത്തെത്തി പ്രതികരിച്ചു